നമസ്കാരം ഭീകരരെയും തീവ്രവാദികളെയും പാലൂട്ടി വളർത്തിയ ഇമ്രാൻഖാൻ തലവേദനയായി മാറിയിരിക്കുകയാണ് ഇന്നലെയുണ്ടായ സ്ഫോടന പരമ്പര ഇരുപത്തിനാല് വർഷത്തിന് ശേഷം ആദ്യമായാണ് കങ്കാരുക്കൾ പാക് മണ്ണിൽ പരമ്പരയ്ക്കായി എത്തുന്നത് സുരക്ഷാ ഭീഷണി തന്നെയായിരുന്നു പാകിസ്ഥാനിൽ വെച്ച് പരമ്പര കളിക്കുന്നതിൽ നിന്നും ഓസീസിനെ പിന്നോട്ട് വലിച്ചിരുന്നത് എന്നാൽ കാൽനൂറ്റാണ്ടിനെതിരെ ആദ്യമായി പാക് ബണ്ണിലെത്തിയ ഓസീസിനെ പരമ്പരയുടെ ആദ്യ ദിവസം തന്നെ വരവേറ്റത് ഉഗ്ര സ്ഫോടനമായിരുന്നു മത്സരം നടക്കുന്ന റാവൽപിണ്ടിയിൽ നിന്നും അധികം ദൂരെയല്ലാത്ത പെഷവാറിലെ ഷിയാ പള്ളിയിലാണ് ഇന്നലെ സ്ഫോടനമുണ്ടായത് ഉഗ്ര സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അൻപത്തി ആറിലധികമായെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിൽ നിരവധി പേരുടെ പരിക്ക് ഗുരുതരവുമാണ് സ്പെഷവാറിലെ കൊച്ച റിസാൽദാറിലുള്ള ക്വിസ്റ്റി ബാസാർ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിയിലാണ് ഭീകരാക്രമണം ഉണ്ടായത് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കായി എത്തിയ വൻ ജനക്കൂട്ടത്തിനിടയിലേക്ക് വെടിയുതിർക്കുകയും പിന്നീട് ചാവേർ പൊട്ടിത്തെറിക്കുകയുമായിരുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രദേശത്തെ ജാമ്യ പള്ളിയിലായിരുന്നു സംഭവം പരിക്കേറ്റവരെ സമീപത്തെ ലേഡി റീഡിംഗ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഐ എസ് ഏറ്റെടുത്തിട്ടുണ്ട് ഇതോടെ പാകിസ്ഥാൻ കൂടുതൽ അപമാനിക്കപ്പെട്ടിരിക്കുകയാണ് സംഭവത്തിൽ പെഷവാർ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു മാരക സ്ഫോടനമായിരുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യതകളുള്ളത് പള്ളിയിൽ ഭീകരാക്രമണം നടന്നുവെന്ന് മാത്രമാണ് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് ഇതോടെ റാവൽപിണ്ടി സ്റ്റേഡിയത്തിലെ സുരക്ഷ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഓസീസ് ടീമിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടെന്നും ടീമിനെ ഉടൻ തന്നെ തിരിച്ചു വിളിക്കണമെന്നും ആരാധകർ മുറവിളി കൂട്ടുന്നുണ്ട് ഇവരുടെ ആവശ്യം പരിഗണിച്ച് ക്രിക്കറ്റ് ഓസ്ട്രേലിയ ടീമിനെ തിരികെ വിളിക്കുകയാണെങ്കിൽ പരമ്പര റദ്ദാക്കി മടങ്ങുമെന്നും അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട് അതേസമയം സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി പല ടീമുകളും പാകിസ്ഥാനിൽ പര്യടനം നടത്താറില്ല കഴിഞ്ഞ വർഷം പാകിസ്ഥാനിൽ പര്യടനത്തിനെത്തിയ കിവീസിനെ മത്സരത്തിന് തൊട്ടു മുമ്പ് ന്യൂസിലാന്റ് ഭരണകൂടം തിരികെ വിളിച്ചതും വലിയ വാർത്തയായിരുന്നു പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ന്യൂസിലാൻഡ് പാകിസ്ഥാൻ മണ്ണിൽ പര്യടനത്തിനെത്തിയത് രണ്ടായിരത്തി മൂന്നിലാണ് ഇരുവരും പാകിസ്ഥാനിൽ വെച്ച് ഏറ്റുമുട്ടിയത് അന്ന് അഞ്ചിന് പൂജ്യത്തിന് പാകിസ്ഥാൻ പരമ്പര സ്വന്തമാക്കുകയായിരുന്നു അതേസമയം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലിപ്പോൾ നട്ടം തിരിയുകയാണ് പാകിസ്ഥാൻ ഇതിനെ തുടർന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്നും വായ്പ കടമായെടുക്കാൻ ഒരുങ്ങുകയാണ് രാജ്യമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇതിനിടയിലും ചില മണ്ടത്തരങ്ങളുമായി ഇമ്രാൻഖാൻ രംഗത്ത് വന്നിട്ടുണ്ട് ലോകശക്തികളെ നിലയ്ക്ക് നിർത്തണം എന്ന ലക്ഷ്യത്തോടെ ഇസ്ലാമിക രാജ്യങ്ങൾക്കായി യുദ്ധവിമാനം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ എന്നാണ് വിവരം പാകിസ്ഥാൻ ഒറ്റയ്ക്കല്ല തുർക്കിയും ഈ ഒരു വിഷയത്തിൽ ഒപ്പമുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇത് സംബന്ധിച്ച് മണിക്കൂറുകൾ നീണ്ട ചർച്ചയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും സംയുക്തമായി ഇസ്ലാമിക യുദ്ധവിമാനം നിർമ്മിക്കാമെന്ന ആശയത്തിലേക്ക് ആശയത്തിലേക്കെത്തിയത് ഇമ്രാൻഖാനും തൈപ് എർഗ്ദോഗനുമാണ് കൂടിക്കാഴ്ച നടത്തിയത് ലോകശക്തികളെ നിലക്കി നിർത്താൻ ഇസ്ലാമിക യുദ്ധവിമാനം തന്നെ വേണമെന്നായിരുന്നു ചർച്ചയിൽ തീരുമാനിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വിഷയത്തിൽ ധാരണയിലെത്തിയത് ഇസ്ലാമിക് വേൾഡ് ഫൈറ്റർ ജെറ്റുകളാണ് തങ്ങൾക്കിനി സുരക്ഷ ഒരുക്കുകയെന്നാണ് ഇരു രാജ്യങ്ങളുടെയും തലവന്മാരുടെ തീരുമാനം ഇന്നത്തെ യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്നതിൽ ഏറ്റവും മികച്ച തരം അഞ്ചാം തലമുറ ജെറ്റുകൾ തന്നെ സ്വന്തമാക്കാനാണ് പാകിസ്ഥാൻ തീരുമാനിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഇതിനെതിരെ വ്യാപകമായ വിമർശനങ്ങളും ആക്ഷേപങ്ങളുമാണ് ഉയരുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ഇത്രയധികം രീതിയിലുള്ള മറ്റ് രാജ്യങ്ങളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് രാജ്യത്തെ അപകടത്തിലേക്ക് നയിക്കുമെന്നാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ പോലും പറയുന്നത് നിലവിൽ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന അമേരിക്കയുടെ എഫ് സിക്സ്റ്റീനും ഫ്രാൻസിന്റെ ജെറ്റുകളുമാക്കി പകരം തങ്ങളുടെ സ്വന്തം ബ്രാൻഡ് എന്നതാണ് ഇതിലൂടെ ഇമ്രാൻഖാൻ ലക്ഷ്യമിടുന്നത് നിലവിൽ ഉപയോഗിക്കുന്ന ലോക് ഹീഡ് മാർട്ടിന്റെ വിമാനങ്ങൾക്കാണ് പകരക്കാരൻ ഇതോടുകൂടി ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിമാനത്തിന്റെ പ്രോട്ടോടൈപ്പ് ടൈപ്പ് പുറത്തിറക്കാനും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആദ്യ ബാച്ച് നിർമ്മിക്കാനുമാണ് പദ്ധതിയിട്ടിരിക്കുന്നത് എന്നാൽ സാങ്കേതിക സഹായത്തിന് ഏത് രാജ്യങ്ങളെ ബന്ധപ്പെടുമെന്നത് ഇതുവരെയും ഇരു രാജ്യങ്ങളും വ്യക്തമാക്കിയിട്ടില്ല വെബ്ഡെസ്ക് തീ ന്യൂസ്